ശിവാനി അവൻ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ശരി, ഇന്ന് വിവാഹം നടന്നിരിക്കണം. അതെന്റെ വാശിയാ. ആ വാശി എനിക്കുണ്ടേട്ടാ. തൽക്കാലം അച്ഛമ്മ ഒന്നും അറിയരുത്. മുഹൂർത്തത്തിന് മുമ്പേ എങ്ങനെയും സിദ്ധുവിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ കയ്യൂക്കിന്റെ വഴിയെ നീങ്ങുക. കണ്ണ, കാവ്യമുള്ളവിടെ? അവൾ റൂമിലില്ലേ? ഇല്ലടാ, നോക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. നീ അവളെ ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചോളാം. അച്ഛമ്മ പരിഭ്രമിക്കാതിരിക്കും. പരിഭ്രമിക്കാതിരിക്കാൻ പറ്റുമോ? ക്ഷേത്രത്തിലേക്ക് പോകാൻ സമയമില്ലേ? അത് തന്നെ ഞാനും പറയുന്നത്. അച്ഛമ്മ വേഗം പോയി റെഡിയാവുക. കാവ്യ ഞാൻ വിളിച്ചോളാം. വിളിക്കുന്നത് കാവ്യയാണെങ്കില് അവള് ഫോൺ എടുക്കാൻ പോകുന്നില്ല. ഈശ്വരമഠത്തിന്റെ നെറുകെ തന്നെയാ അവൾ ആണി അടിച്ചിരിക്കുന്നത്. അവളെ ഇവിടെ ഇട്ട് നരകിപ്പിച്ചതിന് അവള് കാത്തിരുന്ന് പ്രതികാരം ചെയ്തു. എന്ത് പ്രതികാരം? നിങ്ങൾക്കാർക്കും മനസ്സിലായില്ലേ? അവള് പോയത് സിദ്ധാർത്ഥന്റെ കൂടിയാ. രണ്ടെണ്ണം കൂടി ഒളിച്ചോടി. ആന്റി പറഞ്ഞത് സത്യം. സിദ്ധുവും കാവ്യയും കൂടി ശിവാനിയെ ചതിക്കുകയായിരുന്നു. എനിക്കും അത് തന്നെ തോന്നുന്നു. അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ അവര് വിടരുതേട്ടാ. അമ്മയോട് ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഞാൻ പോയി നിളക്കിയിട്ട് വരാം. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയോട് ഇത്രയും ക്രൂരത കാട്ടി നിന്നോട് എനിക്കിനി ഒന്നും സംസാരിക്കാനില്ല. സിദ്ധു, സിദ്ധു ക്ഷേത്രത്തിലെത്തിയോ? നീ കളിയാക്കണോ? സേതുവാന്റെ വിവരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കാണുമെന്ന് എനിക്കറിയാം. അങ്ങനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് എന്നെ ഉപേക്ഷിക്കാൻ സിദ്ധുവിന് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റി. ആഗ്രഹിച്ചത് നേടിയെടുത്തേ ഞാൻ അടങ്ങൂ. എന്റെ ഏട്ടനും. നീ അമ്പിളിമാമനെ ആവശ്യപ്പെട്ടാലും പിടിച്ചു തരാനായി നിന്റെ ഏട്ടൻ തുനിഞ്ഞിറങ്ങും എന്ന് എനിക്കറിയാം. പക്ഷെ സിദ്ധാർത്ഥ പറയുന്നത് ഇനി ഒരിക്കലും എന്നെ നിനക്ക് കിട്ടില്ല. എന്നെയും കാവ്യം വെറും വിട്ടികളാക്കി നമ്മുടെ വിവാഹം നടത്താമെന്നാ നീ കരുതിയത്. കാവ്യമൊത്തുള്ള ജീവിതം കൊതിക്കുന്നതായി ജീവ എന്റെ മുന്നിൽ അഭിനയിച്ചു ഫലിപ്പിച്ചു. ജീവ മഹാനായ നടൻ തന്നെ, സംശയമില്ല. പക്ഷെ നീ എന്താ കരുതിയത്? നിങ്ങളുടെ പ്ലാനൊന്നും ഞാൻ അറിയില്ലെന്നോ? നിന്നെയോ നിന്റെ ഏട്ടനെയോ ഇനി ഒരിക്കലും വിളിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്തതാ ഞാൻ. വീണ്ടും വിളിക്കേണ്ടി വന്നത് ഒരു കാര്യം കൂടി പറയാനാ. ഞാൻ സ്നേഹിച്ചത് കാവ്യയാണെന്ന് കരുതിയല്ലേ നിങ്ങളാ പാവത്തിന് തീരാ ദുരിതങ്ങൾ വിധിച്ചത്? കാളെ പറ്റുമെന്ന് കേട്ട് കയറെടുത്ത നിങ്ങളോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിചാരിച്ചതുപോലൊരു ബന്ധം ഒരിക്കലും എനിക്ക് കാവ്യമായിട്ട് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ഞാൻ സ്നേഹിച്ചതും സ്നേഹിക്കുന്നതും കാവ്യയുടെ അനുജത്തി കീർത്തിയാണ്. നമ്മുടെ വിവാഹം ഇനി നടക്കില്ലെന്ന് ഉറപ്പായതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ കീർത്തിയെ സ്വന്തമാക്കും ഇന്ന് തന്നെ. ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതാ? ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായി പറയുന്ന പച്ച കള്ളോ ഇത്? അല്ല, കീർത്തിയെ തന്നെയാണ് ഞാൻ സ്നേഹിച്ചത്. നിങ്ങൾ സ്നേഹിക്കുന്നത് കാവ്യെ തന്നെയാ? അവളെ അടുത്തിരുത്തിയിട്ടാവും നട്ട കുരുക്കാതെ നൊണകള് വിളിച്ചു കൂവുന്നത്. അല്ല, എന്റെ ഒപ്പം കാവ്യെന്നല്ല ആരുമില്ല. പിന്നെന്താ, ഈശ്വര മഠത്തിലെ മരുമകള് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ മാഞ്ഞു പോയോ? നീ ആരോടും പറയാതെ എങ്ങോട്ട് പോയേ? ഒരു മംഗളകർമ്മം നടക്കാൻ പോവല്ലേ, ദേവീക്ഷേത്രത്തിൽ വഴിപാട് കൊടുക്കാൻ മറന്നു എന്ന് ഇന്നലെ രാത്രി അച്ഛമ്മ പറയുന്നത് കേട്ടു.
അത് കൊടുക്കാൻ പോയതാ. എന്റെ കല്യാണം മുടക്കാനുള്ള വഴിപാടാവും നീ കഴിച്ചത് അല്ലേ? പറയടി, സിദ്ധു സ്നേഹിച്ചത് നിന്നെയോ നിന്റെ അനിയത്തിയോ? പറയാൻ. ഹലോ ഹലോ ഹലോ. എന്നെ കല്യാണം കഴിക്കില്ല എന്നുള്ള വാശിയിലാണ് സിദ്ധുവെങ്കിൽ കഴിച്ച അടങ്ങൂ എന്നുള്ള വാശി എനിക്കും ഉണ്ട്. നാളും മുഹൂർത്തം ഒക്കെ കഴിഞ്ഞു പോയാലും നമ്മുടെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. എന്റെ കല്യാണം നടക്കും ഇന്ന് തന്നെ. പക്ഷെ വധു നീ ആയിരിക്കില്ല. നമുക്ക് കാണാം. ആ ഫോണൊന്ന് എനിക്ക് തരൂ, സിദ്ധാർത്ഥനോട് ഞാൻ സംസാരിക്കാം. വേണ്ടടി, എന്റെ ഏട്ടന്റെ കണ്ണിൽ നിന്ന് നിന്റെ അനിയത്തിയെ മറിച്ചു പിടിക്കാൻ വേണ്ടി നീ സിദ്ധുവും ചേർന്ന് ഇത്രയും കാലം ഗൂഢാലോചന നടത്തിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ആ നാടകത്തിന്റെ ബാക്കി എന്റെ ഫോണിലൂടെ വേണ്ട. ഏത് നരകത്തിൽ പോയി ഒളിച്ചാലും ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഏട്ടൻ സിദ്ധുവിനെ തേടി എത്തിയിരിക്കും. ശിവാനിയ പറയുന്ന നേരിട്ട് കാണും മിസ്റ്റർ സിദ്ധാർത്ഥ് മേനോൻ. പറയടി, സിദ്ധു നിന്റെ അനിയത്തിയും കൂടി എവിടേക്ക് ഒളിച്ചോടിയത്? ശിവാനി, ആവശ്യമില്ലാത്ത സംസാരം വേണ്ട. സിദ്ധാർത്ഥ് നിന്നെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാ ഞാനും കീർത്തി ഒക്കെ ആഗ്രഹിച്ചത്. മതി, നീ ഇനി കള്ളം പറയണ്ട. എന്റെ വിവാഹം നടന്ന നിന്റെ സ്ഥാനം ഈശ്വരമഠത്തിന് പുറത്താവൂന്ന് നിനക്കറിയാം. അതുകൊണ്ട് നീയും നിന്റെ അനിയത്തിയും കൂടി പ്ലാൻ ചെയ്ത് തന്നെയാ സിദ്ധുവിന്റെ മനസ്സ് മാറ്റിയത്. സിദ്ധാർത്ഥിനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അയാളുടെ മനസ്സ് എങ്ങനെയാ മാറിയെന്ന് എനിക്ക് അറിയയില്ല. നിന്റെ പ്ലാൻ നടന്നേല് നീ അഹങ്കരിക്കണ്ട. ഇന്ന് തന്നെ നിന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കും. ഇതെന്റെ കുടുംബത്തിലെ കാര്യാ, അന്യരിതിൽ ഇടപെടണ്ട. ഇവിടെ അന്യയാവാൻ പോകുന്നത് ആരാണെന്ന് നമുക്ക് കാണാം. ശിവാനി, ഇത് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കേണ്ട സമയമല്ല. ഒരുമിച്ച് നിന്ന് സ്വസ്ഥമായിട്ട് ആലോചിച്ച് ഇന്ന് തന്നെ കല്യാണം നടത്താൻ ശ്രമിക്കുക വേണ്ടത്. അതെ, അത് തന്നെയാ വേണ്ടത്. പക്ഷെ അതിനൊരു ഒറ്റകാരിയുടെ സഹായം ആവശ്യമില്ല. എന്ത് ചെയ്യണമെന്ന് ഏട്ടൻ തീരുമാനിച്ചോളൂ. നിന്റെ അനിയത്തിയുടെ കഴുത്തില് കൊലക്കത്തി ചേർത്ത് വെച്ചിട്ടായാലും ഏട്ടൻ എന്റെ കഴുത്തില് സിദ്ധുവിനെ കൊണ്ട് താലി കെട്ടിക്കും. ഇന്നലെ പറഞ്ഞ നേരാണോ സിദ്ധു കല്യാണത്തിൽ നിന്ന് പിന്മാറിയോ? ആരെങ്കിലും ഒന്ന് പറ, ഞാൻ കേട്ടത് സത്യമാണോ? അല്ലെന്ന് പറ. ഇന്നലെ നുണ പറഞ്ഞാണെന്ന് പറ. സിദ്ധു അവൻ സ്നേഹിച്ച പെണ്ണിന്റെ പിന്നാലെ പോയി. അച്ഛമ്മ, അവൻ സ്നേഹിച്ച പെണ്ണ് ചതിച്ചെന്നും അവളെ മറന്ന് നിന്നെ സ്വീകരിച്ചോളാമെന്നും അവൻ വാക്ക് തന്നല്ലേ മോളെ? സിദ്ധുവിന്റെ വാക്ക് വിശ്വസിച്ച ഞാൻ മണ്ടിയായി. അച്ഛമ്മ, എനിക്ക് നിന്ന വാക്കിൽ നിന്ന് അവൻ പിന്മാറണമെങ്കിൽ തക്കതായ കാരണം ഉണ്ടാവണം. എന്താ ഇവിടെ നടന്നത്? എന്നോട് സത്യം പറ. എന്തൊക്കെ മറിമായങ്ങളാ ഇവിടെ നടക്കുന്നതെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. സിദ്ധാർത്ഥ് സ്നേഹിച്ചിരുന്ന പെണ്ണും വേറൊരാളെ കല്യാണം കഴിച്ചെന്നാ ഞാൻ അറിഞ്ഞത്. സിദ്ധു ആ പെണ്ണും കൂടി നമ്മളെ കളിപ്പിച്ചതാ ആന്റി. സിദ്ധു സ്നേഹിച്ചത് ആ പെണ്ണിന്റെ അനുജത്തിയായിരുന്നു. മോളെ, നീയെങ്കിലും ഒന്ന് പറ. സിദ്ധു എന്തിനാ എന്നോട് വാക്കു വ്യത്യാസം കാണിച്ചതെന്ന്? നടന്നത് നടന്നു, ഇനി അതിന് പ്രതിവിധി കാണണമെന്ന എന്റെ അഭിപ്രായം. എങ്ങനെ പ്രതിവിധിയില്ലാത്ത നാണക്കേടിലേക്കാ സിദ്ധു ഈ കുടുംബത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്? ഒട്ടും വൈകിട്ടില്ല അച്ഛമ്മേ, സിദ്ധാർത്ഥിനെ ഞാൻ ഇവിടെ എത്തിക്കാം. എനിക്ക് കുറച്ച് സമയം തന്നാ മതി. എന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നതല്ലേ നീ? അല്ല, ഈ കല്യാണം നടത്താൻ എനിക്ക് പറ്റും അച്ഛമ്മേ. അച്ഛമ്മ പ്രാർത്ഥിച്ചോളൂ, ആ നല്ല വാർത്തയുമായിട്ടാവും ഞാൻ ഇനി അച്ഛമ്മയുടെ മുമ്പിലെത്ത്. ക്ഷേത്രത്തിലേക്കൊന്ന് വിളിക്കണ്ടേ? നമ്മളെ ആരും കാണാതെ ബന്ധുക്കളെ പരിഭ്രമിക്കില്ലേ? കാവ്യമോള് പറഞ്ഞ അത് നടക്കും, എനിക്ക് ഉറപ്പാ. അമ്മയ്ക്ക് അവള് കൺകണ്ട ദൈവമായിരിക്കും. പക്ഷേ മനുഷ്യന്റെ മനസ്സ് മാറ്റാനുള്ള ദിവ്യശക്തിയൊന്നും അവൾക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സിദ്ധുവിനെ കൊണ്ടുവരാൻ അവക്കും കഴിഞ്ഞില്ലെങ്കിൽ ക്ഷേത്രത്തിൽ ചെന്ന അതിഥികളോട് ഞാൻ സംസാരിച്ചോളാം. പോരെ,
ഇങ്ങനെ ഒരു ദുർവിധി കൂടി എന്റെ തലയെ വരച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അങ്ങ് സമാധാനിച്ചോളാം. കവിജി, സാറിന്റെ കല്യാണം കഴിഞ്ഞോ? ഇല്ല മോളെ, സിദ്ധാർത്ഥ് എല്ലാവരെയും കുഴപ്പത്തിലാക്കി ഇവിടുന്ന് മാറി നിൽക്കുക. മാറി നിൽക്കുന്നോ? ഇന്നലെ സാറിനെ വിളിച്ച് നിന്റെ ജീവിതം സേഫായിന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് സംസാരിച്ചാണല്ലോ. എന്ത് മറിമായോ നടന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. സിദ്ധാർത്ഥ് നിന്നെ വിളിച്ചിരുന്നോ? അറിയില്ല ചേച്ചി, സാറിന്റെ നമ്പറുകൾ ഫുൾ ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുക. അത് അബദ്ധമായി. ഇങ്ങനൊരു തീരുമാനം എടുത്തതിന് ശേഷം സിദ്ധാർത്ഥ് ആദ്യം വിളിച്ചിട്ടുണ്ടാവും നിന്നെയാവും, എനിക്ക് ഉറപ്പാ. സാർ എന്നെ വിളിക്കോ വിളിക്കാതിരിക്കോ എന്നും ചെയ്യട്ടെ, അവിടെ വലിയ പ്രോബ്ലം ആയ ചേച്ചി. ഇതെല്ലാം നീ കാരണമാണെന്ന് പറഞ്ഞ് ചേട്ടന് ശിവാനി നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? എനിക്കാകെ ടെൻഷനാവുന്നു ചേച്ചി. എല്ലാവർക്കും ടെൻഷനാ മോളെ. സിദ്ധാർത്ഥിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്വം. എനിക്ക് അയാളെ ഒന്ന് കാണണം, നീ വിളിച്ചൊന്ന് സംസാരിക്കേ. ഞാൻ എന്തിനാ ചേച്ചി അയാളെ വിളിക്കുന്നത്? നിനക്ക് തന്നെ ഒന്ന് വിളിച്ചൂടെ. ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. നീ വിളിച്ചാലേ സിദ്ധാർത്ഥ് ഫോൺ എടുക്കൂ. ഈശ്വരൻ മഠത്തെ നാണക്കേടി നീ രക്ഷിക്കാൻ ഇനി നിനക്കേ കഴിയൂ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറിനെ വിളിച്ച് ഞാൻ എന്ത് പറയും ചേച്ചി? ശിവാനിയെ വിവാഹം കഴിക്കാൻ തയ്യാറായി എത്രയും വേഗം ക്ഷേത്രത്തിലെത്താൻ നീ നിന്റെ സാറിനോട് പറയണം. സാർ അതിന് തയ്യാറായില്ലെങ്കിലോ? തയ്യാറായില്ലെങ്കിൽ മറ്റാരും അറിയാതെ എന്നെ ഒന്ന് കാണണോന്ന് പറ. സിദ്ധാർത്ഥ് പറയുന്ന സ്ഥലത്ത് ഞാൻ എത്താം. ശരി ചേച്ചി, സാറുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാം. ശരി മോളെ. അപ്പോ ശിവാനിയുടെ വിവാഹം നടക്കണമെന്ന് തന്നെയാ നിന്റെ ആഗ്രഹം അല്ലേ? കീർത്തി, നീ എവിടെയാ? എത്ര നേരോടെ ഞാൻ വിളിച്ചോണ്ടിരിക്കാന്നറിയോ? സാറ് വാക്ക് തെറ്റിച്ചു, വിവാഹത്തിൽ നിന്ന് പിന്മാറി അല്ലേ? അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഒക്കെ പറയാൻ വേണ്ടി ഇന്നലെ മുതൽ ഞാൻ വിളിക്കാം. രാത്രി മുഴുവൻ നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. രാവിലെ മുതൽ നിന്റെ നമ്പർ കിട്ടുന്നേ ഇല്ലായിരുന്നു. എന്തിനാ സാർ എന്നെ വിളിക്കുന്നത്? ഇന്നലത്തെ ലാസ്റ്റ് കോൾ ആയിരിക്കും ഞാൻ പറഞ്ഞതല്ലേ? കീർത്തി, നമുക്ക് ചുറ്റും നടക്കുന്ന ഒരു വലിയ ഗൂഢാലോചനയാ. ശിവാനിയുമായുള്ള എന്റെ കല്യാണം നടന്ന ആ നിമിഷം ജീവ കാവ്യ ഉപേക്ഷിക്കും. ഇതൊക്കെ സാറിന്റെ ഒരു തോന്നലാ, ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചെയ്യും കീർത്തി, ശിവാനി പറയുന്നത് ഞാൻ കേട്ടതാ. അങ്ങനെ തോന്നുമ്പോ എടുത്ത് വളർത്താനും തോന്നുമ്പോ ഉപേക്ഷിക്കാനും എന്റെ ചേച്ചി പൂച്ചക്കുട്ടിയൊന്നും അല്ല സാർ. എന്റെ കണ്ണില് ചേട്ടനെയും ശിവാനിയും കാവ്യച്ചയും ഒക്കെ ചതച്ചത് സാറാ. ഈ തെറ്റിന് ഒരു പരിഹാരമേ ഉള്ളൂ, എത്രയും വേഗം സാറ് ക്ഷേത്രത്തിലെത്തി ശിവാനി വിവാഹം കഴിക്കണം. ആ വിവാഹം നടക്കില്ല കീർത്തി. ഞാനിപ്പോ അവിടുന്ന് ഒരുപാട് ദൂരെയാ, കന്യാകുമാരിയിൽ. നിന്നെ തേടിയാ ഞാൻ ഇവിടെ എത്തിയത്. എന്നെ തേടിയോ? അതെ, നിന്നെനിക്ക് കാണണം, കണ്ടേ പറ്റൂ, അതിനാ വന്നത്. ഞാനിപ്പോ കന്യാകുമാരിയിലില്ല, സാറിനെ കാണേണ്ട ആവശ്യം എനിക്കില്ല. കീർത്തി, ഐ വോണ്ട് ടു മീറ്റ് യു റൈറ്റ് നൗ. നിന്റെ എക്സ്ക്യൂസുകൾ ഒന്നും എനിക്ക് കേൾക്കണ്ട. വേണ്ട സാർ, ഇനി നമ്മൾ തമ്മിൽ കാണാൻ പാടില്ല. സാർ ശിവാനിയുടെ അടുത്തേക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ സാർ കാവ്യച്ചി ഒന്ന് വിളിക്ക് പ്ലീസ്. ഞാൻ ആരെയും വിളിക്കില്ല, നിന്റെ അല്ലാതെ മറ്റൊരു കോൾ എടുക്കുകയില്ല. പറ, ഞാൻ എവിടെയാ വരേണ്ടത്? നീ സ്ഥലം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. തീർച്ച. കന്യാകുമാരിന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞേ ഉള്ളൂ. ഇരണിയിൽ എന്ന സ്ഥലത്തുള്ള നെയ്യൂരാ എന്റെ ഫ്രണ്ടിന്റെ വീട്. നെയ്യൂർ? എനിക്കറിയാവുന്ന സ്ഥലമാണല്ലോ. അവിടെ ഒരു ഫേമസ് മുരുകൻ കോവിലുണ്ട്, അതിന്റെ മുന്നിൽ ഞാൻ എത്താം. ഒരു മണിക്കൂറിനുള്ളിൽ നീ അവിടെ എത്തണം. ഹലോ, അയ്യോ സാർ, ഞാനിപ്പോ ഫ്രണ്ടിന്റെ വീട്ടിലാന്ന് പറഞ്ഞില്ലേ, ഒരു മണിക്കൂർ കൊണ്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാ. ശരി, എങ്കിൽ രണ്ടു മണിക്കൂർ, അതിനപ്പുറം എനിക്ക് ക്ഷമയില്ല. ശരി സാർ, ഞാൻ വരാം.
മോളെ, സിദ്ധാർത്ഥനെ കിട്ടിയോ? ഞാൻ എത്ര പറഞ്ഞിട്ടും സാറ് വിവാഹത്തിന് തയ്യാറാവുന്നില്ല കാവ്യച്ചി. എന്നിട്ടും എനിക്കൊന്ന് കാണണമെന്ന് നീ പറഞ്ഞില്ലേ? ചേച്ചി ഒന്ന് വിളിക്കാൻ പോലും സാറ് കൂട്ടാക്കുന്നില്ല. ഞാനുള്ളടത്തേക്ക് വരാന്നാ സാറ് പറയുന്നേ. എന്നിട്ട് വരാൻ പറയാൻ പാടില്ലായിരുന്നു നിനക്ക്? എവിടേക്കാ നിന്റെ സാറ് വരാന്ന് പറഞ്ഞത്? അയ്യോ, നെയ്യൂരോ? ഇവിടെ നങ്ങത്താൻ 2 മണിക്കൂറിൽ കൂടുതൽ എടുക്കും. സാരല്ല മോളെ, നീ എന്തെങ്കിലും പറഞ്ഞ് മുരുകൻ കോവിലിന് മുന്നിൽ തന്നെ സിദ്ധാർത്ഥനെ പിടിച്ചു നിർത്ത. അയ്യോ ചേച്ചി, ഞാൻ ഇനി സിദ്ധാർത്ഥ് സാറിന്റെ മുന്നിലോട്ട് ഇല്ല. ചേട്ടനും കൂട്ടി ചേച്ചി തന്നെ അങ്ങോട്ട് പോയാ മതി. അത് ശരിയാവില്ല മോളെ. എടുത്തുചാട്ടക്കാരനാ ജീവ. ഇപ്പോഴത്തെ ദേഷ്യത്തിൽ സിദ്ധാർത്ഥനോട് സംസാരിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? നമുക്കേ എന്തേലും ചെയ്യാൻ പറ്റൂ. നമ്മൾ രണ്ടുപേരും കൂടി സംസാരിച്ചാൽ മാത്രമേ സിദ്ധാർത്ഥന്റെ മനസ്സ് മാറ്റാൻ പറ്റൂ. ഇത്തിരി വൈകിയായാലും ഇന്ന് തന്നെ വിവാഹം നടന്നേ പറ്റൂ. അത് ഞാൻ അച്ചമ്മയ്ക്ക് കൊടുത്ത വാക്കാ. ശരി ചേച്ചി, ഒരിക്കൽ കൂടി ഞാൻ സാറിനെ കാണാം. ചേച്ചി പെട്ടെന്ന് തന്നെ വരണേ. വരാം മോളെ. നീ ഇടപെട്ടിരുന്ന ശിവാനിയുടെ വിവാഹം നടന്നാൽ ഒരു കാലത്തും ജീവയുടെ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ലാതാകും. ഈശ്വര മഠത്തിലെ നായികയാകാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. സിദ്ധു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ തിരഞ്ഞു, പക്ഷേ കാടും മേടും അലഞ്ഞിട്ട് കാര്യമില്ല. സിദ്ധു എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടെത്തി. നീരോ? അതെ, കാമുകി കാമുകന്മാർ പോയിരിക്കുന്നത് നെയ്യൂരുള്ള മുരുകൻ കോവിലേക്കാണ്. മിക്കവാറും അവിടെ വെച്ച് വിവാഹിതരാകാനാവും അവരുടെ പദ്ധതി. താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. ഞാൻ നെയ്യൂർക്ക് തിരിക്ക. എന്റെ ഭാര്യയും കാമുകനും തമ്മിലുള്ള കല്യാണം ഞാൻ തന്നെ നടത്തി കൊടുക്കാം. ബെസ്റ്റ് വിഷസ് ആൻഡ് ടേക്ക് കെയർ. തമിഴ്നാട്ടിലെ ഒരു റിമോട്ട് വില്ലേജാണ് നെയ്യൂർ. എന്നെ തിരിച്ചറിയുന്നവർ ചുരുക്കമായിരിക്കും. തിരിച്ചറിഞ്ഞ ആരെങ്കിലും വന്നാൽ ഞാൻ വിളിക്കുന്നത് വരെ നിങ്ങളുടെ ശ്രദ്ധ തിരക്കൊഴിവാക്കുന്നതിലായിരിക്കണം. ഞാനും സിദ്ധുവും തമ്മിൽ എന്ത് നടന്നാലും മൈൻഡ് ചെയ്യണ്ട.
എന്തിനെന്നെ കാണുന്നു പറഞ്ഞത്? കീർത്തി, എന്തിനത്ര നീരസം? എന്നെ തൊടരുത്. എന്റെ മേലെ ഒരു അവകാശവും സാറിനില്ല. അവകാശമുള്ള ആളെ തനിച്ചാക്കി ഉപേക്ഷിച്ചിട്ടാ സാർ ഇങ്ങോട്ട് വന്നത്. കീർത്തി, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഞാനല്ല നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ പോലൊരു ചതിയനെ ഒരിക്കൽ സ്നേഹിച്ചതിന്റെ പേരിൽ ലജ്ജിക്കോ ഞാനിപ്പോ? ഞാൻ എങ്ങനെ ചതിച്ചെന്ന നീ പറയുന്നേ? ഇല്ലേ, നിങ്ങൾ എന്നെ ചതിച്ചില്ലേ? ഒന്ന് ഓർത്തു നോക്ക്. ശിവാനി വിവാഹം കഴിച്ച് എന്റെ ചേച്ചിയുടെ ദാമ്പത്യം സേഫ് ആക്കിക്കൊള്ളാന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നല്ലേ? ഈ പിന്മാറ്റത്തിലൂടെ എന്നെ മാത്രമല്ല എന്റെ കാവ്യച്ച ശിവാനി ഒക്കെ നിങ്ങൾ ചതിച്ചു. ഇല്ല, ഞാൻ ആരും ചതിച്ചിട്ടില്ല. ശിവാനി വിവാഹം കഴിച്ച നിന്റെ ചേച്ചിയുടെ ജീവിതം സേഫ് ആവുന്നുള്ളത് നമ്മുടെ വ്യാമോഹം മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞതുപോലെ ഒരു വലിയ ഗൂഢാലോചനയുടെ ഇരകളാ ഞാനും നീയും നിന്റെ ചേച്ചിയും ഒക്കെ. അത് പൊളിയണമെങ്കിൽ ഞാനും നീയും തമ്മിലുള്ള വിവാഹം നടക്കേണ്ടത്. നമ്മുടെ വിവാഹത്തിലൂടെ മാത്രമേ എനിക്ക് നിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനാവൂ.